നമസ്കാരം. എവർമിച്ചുവിൻ്റെ ഇൻഫോർമേറ്റീവായ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഠനം ക്ലാസ് മുറികളിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഗൂഗിൾ മീറ്റ്, സൂം എന്നിവയിലേക്കും മാറിയപ്പോൾ പാഠ്യാനുബന്ധ രീതികളും ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇന്ന് സ്കൂൾ ഫീസ് അടച്ചില്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് പുറത്തു നിർത്തുകയല്ല, മറിച്ച് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് നീക്കം ചെയ്യുകയും ക്ലാസിൻ്റെ ലിങ്ക് കൊടുക്കാതിരിക്കുകയുമൊക്കെയാണ് ശിക്ഷ. ഇതോടൊപ്പം പ്രശസ്ത സിനിമാ താരം മമ്മൂട്ടിയുടെ വിദ്യാർത്ഥികൾക്കായുള്ള ഒരു പദ്ധതിയും നാളത്തെ കൈറ്റ് വിക്ടേഴ്സ് ടൈംടേബിളും പ്ലസ് വൺ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. സ്മാർട്ട് ഫോൺ ഇല്ല എന്ന ഒറ്റ കാരണത്താൽ പഠിക്കാൻ പറ്റാത്ത എത്രയോ കുഞ്ഞുങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിലുള്ള ഉപയോഗയുക്തവും എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കാത്തതുമായ സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, ലാപ്ടോപ്പ് എന്നിവ അവർക്കൊരു ആശ്വാസം നൽകും. ലോകത്ത് എവിടെ നിന്നും അത് ഞങ്ങളെ ഏൽപ്പിക്കാം, അർഹതപ്പെട്ട കൈകളിൽ അത് എത്തിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മമ്മൂട്ടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ജീവകാരുണ്യ പ്രസ്ഥാനമായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനിലൂടെയുള്ള പദ്ധതിയാണ് മമ്മൂട്ടി വിദ്യാമൃതം എന്ന പേരിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതേ സമയം പ്ലസ് വൺ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ മാസം 17ാം തീയതി പ്ലസ് വൺ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീംകോടതി പരിഗണിക്കുന്നു. ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അന്ന് സർക്കാരിനോട് തേടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ കേരള സർക്കാർ പരീക്ഷയുമായി മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് കരുതുന്നത്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ വിധി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ